മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്കരനായ കൊച്ചുപ്രേമന്റെ മരണ വാർത്ത പുറത്തെത്തിയത് വ്യത്യസ്തമായ ശൈലിയിലൂടെ മലയാളികൾക്കേറെ പ്രിയങ്കരനായി മാറിയ നടനാണ് അദ്ദേഹം തനതായ ശൈലിയിലൂടെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ചിത്രങ്ങൾ ഏറെയാണ് അറുപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കഴിഞ്ഞ കുറച്ചു ദിവസമായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊച്ചുപ്രേമനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് വളരെ ചെറിയ പ്രായം മുതൽ അഭിനയിച്ചു തുടങ്ങിയതാണെങ്കിലും സിനിമയിൽ നിന്നും അവഗണന കിട്ടിയ കാലമുണ്ടെന്ന് നടൻ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഇന്ന് കൊച്ചുപ്രേമൻ എന്ന നടനെ എല്ലാവർക്കും അറിയാമെങ്കിലും ആളുകൾ തിരിച്ചറിയുന്നതിന് മുൻപൊരു കാലമുണ്ട് ായിരുന്നു ആദ്യമായി അഭിനയിച്ച സിനിമയിൽ ഒരു കോമഡി വേഷമാണ് നടൻ അവതരിപ്പിച്ചത് ബഹദൂർ അടക്കം നിരവധി താരങ്ങളുള്ള ആ ചിത്രത്തിൽ കോമഡി ചെയ്ത് താൻ കയ്യടി വാങ്ങിയിരുന്നതായിട്ടാണ് മാസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ കൊച്ചുപ്രേമൻ പറഞ്ഞത് അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായ ശേഷം ലൊക്കേഷനിലേക്ക് വന്നതോടെ കാര്യങ്ങൾ മാറിയെന്നാണ് നടൻ പറയുന്നത് എന്റെ റോൾ അഭിനയിച്ചു ശേഷം ലൊക്കേഷനിലേക്ക് തന്നെ തിരിച്ചെത്തി അതുവരെ പ്രൊഡക്ഷനിൽ നിന്നും കാർ വന്ന് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നതെങ്കിൽ പിന്നെ കാര്യങ്ങൾ മാറി ഷൂട്ട് തീർന്നു ല്ലേ എന്തിനാ ഇനിയും വന്നത് എന്ന മട്ടിൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ പോലും എന്നെ ചോദ്യം ചെയ്തു തുടങ്ങി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ആ വേർതിരിവ് തന്നോട് കാണിച്ചുവെന്ന് നടൻ കൂട്ടിച്ചേർത്തു അന്ന് പ്രൊഡക്ഷൻ ഫുഡ് തമിഴ് സെറ്റിലാണ് കൊടുക്കുന്നത് സാമ്പാർ സാധം തൈർ സാധം എന്നിങ്ങനെയുള്ള വിഭവങ്ങളാണുള്ളത് മറ്റു നടീ നടന്മാർക്കൊപ്പം ഞാനും ഖമ്മയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു എന്നാൽ പന്തിയിൽ എൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നവർക്ക് വിളമ്പിയെങ്കിലും എനിക്ക് മാത്രം വിളമ്പിയില്ല അവിടെയുള്ള ആരും എനിക്ക് വിളമ്പി കൊടുക്കാനും പറഞ്ഞില്ല കുറച്ചുനേരം അവിടെ വെറുതെ ഇരുന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു അന്നൊക്കെ ആ സെറ്റിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് മാത്രം ഭക്ഷണം കൊടുക്കുന്ന രീതിയാണ് ആ സിനിമയിൽ അഭിനയിക്കുന്ന ആളായത് കൊണ്ടൊന്നും കാര്യമില്ല അന്നൊക്കെ എണ്ണം കൃത്യമായി കൊടുക്കും അതിനുള്ള ഭക്ഷണമാണ് കൊണ്ടുവരിക എന്നാൽ ഇപ്പോൾ ആ കഥയൊക്കെ മാറി ഏത് സിനിമയുടെ സെറ്റിലാണെങ്കിലും പ്രൊഡക്ഷൻ ഫുഡ് ആവശ്യത്തിന് കിട്ടും അവിടെ പന്തി ഭേദമില്ലാതെ ഒരേ ഭക്ഷണമായിരിക്കും എല്ലാവർക്കും നായകൻ കഴിക്കുന്ന ഭക്ഷണമാണ് പ്രൊഡക്ഷൻ ബോയ് കഴിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ മാറിയെന്നും കൊച്ചുപ്രേമൻ കൂട്ടിച്ചേർത്തു നാടകങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയ നടനാണ് കൊച്ചുപ്രേമൻ ഏഴ് നിറങ്ങൾ എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചത് എഴുപത്തിയൊൻപതിലാണ് ഈ സിനിമ റിലീസിനെത്തുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ്റമ്പതോളം സിനിമകളിൽ അഭിനയിച്ചു കൂടുതലും ഹാസ്യവേഷങ്ങളായത് പ്രശസ്തി നേടിക്കൊടുത്തു ഇടയ്ക്ക് കിടിലൻ വില്ലൻ വേഷങ്ങളും മനോഹരമായി കൈകാര്യം ചെയ്യാനും കൊച്ചുപ്രേമന് സാധിച്ചു സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രാജസേനന്റെ ദില്ലി രാജകുമാരൻ അഭിനയിച്ച കൊച്ചുപ്രേമൻ രാജസേനൊപ്പം എട്ട് സിനിമകൾ ചെയ്തു ഇതിനിടയിലാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട് കൊച്ചുപ്രേമൻ അഭിനയിച്ച നാടകം കാണുന്നത് നാടകത്തിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിലീസായ ഇരട്ട അച്ഛൻ എന്ന സിനിമയിൽ വളരെ ശ്രദ്ധേയമായ കഥാപാത്രം കൊച്ചുപ്രേമനെ തേടിയെത്തി